എംഎസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ നവകേരള സദസ്സിൽ ഹാജരായി. വടകരയിൽ നടന്ന പ്രഭാത യോഗത്തിലാണ് ഇദ്ദേഹം പങ്കെടുത്തത്. നവകേരള സദസ്സ് അഭിനന്ദനം അർഹിക്കുന്ന പരിപാടിയെന്നും ലീഗിൽ നിന്ന് ആളുകൾ സദസ്സിനെത്തുമെന്നും ലത്തീഫ് 24നോട് പറഞ്ഞു. നവകേരള സദസ്സ് പൂർണ്ണമായും എതിർക്കപ്പെടേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷത്ത് നിന്ന് നമ്മൾ വ്യത്യസ്തമായ സ്വരങ്ങളാണ് കേൾക്കുന്നത്. കാരണം ഇത് ജനങ്ങളുടെ നന്മയും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അതൊരിക്കലും എതിർക്കപ്പെടേണ്ടതല്ല, അത് പിന്തുണക്കപ്പെടേണ്ടതും അഭിനന്ദിക്കേണ്ടതാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നവകേരള യാത്രയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ജനങ്ങൾ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, പല മേഖലയിലും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളൊക്കെയും ഈ യാത്രയിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാക്കന്മാർ ശക്തമായ പ്രതിഷേധം വേണ്ട എന്നാവശ്യപ്പെടുന്നത്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ടെലിഫോണിൽ ചേരുന്നു. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. നവകേരള സദസ്സിന്റെ കോഴിക്കോട് പര്യടനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. നിലവിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാവിലത്തെ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് മുൻ MSF നേതാവ് ഈ പരിപാടിക്ക് എത്തിയിരിക്കുന്നത്. MSF മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ലത്തീഫ് തുറയൂറാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി രാവിലെ പങ്കെടുത്തത്. വടകരയിലാണ് രാവിലത്തെ പ്രഭാത യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിലാണ് ഈ ലത്തീഫ് തുറയൂർ പങ്കെടുത്തിരിക്കുന്നത്. അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, എതിർക്കേണ്ട പരിപാടി ആണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി പങ്കെടുത്തത്. നവകേരള സദസ്സ് അഭിനന്ദനം അറിയിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. ലീഗിൽ നിന്നും, അതായത് നിലവിൽ ലീഗിന്റെ ഭാഗമായുള്ള കൂടുതൽ നേതാക്കളും ഒപ്പം തന്നെ കൂടുതൽ അണികളും നവകേരള സദസ്സിന്റെ ഭാഗമായി പങ്കെടുക്കുമെന്ന കാര്യമാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ ജില്ലാ സെക്രട്ടറിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം അപ്പോഴും CPMന്റെ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു, കൂടുതൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ കൂടുതൽ ആളുകൾ പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ പങ്കെടുക്കുമെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്താണെങ്കിലും CPMന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു നടപടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ യോഗത്തിൽ പങ്കെടുത്ത നടപടി. എന്തായാലും SK.